ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൊബൈൽ വീഡിയോ എഡിറ്റിംഗ് ട്യൂട്ടോറിയലിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു ഇനി ഈ വീഡിയോയിൽ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് അതുകൊണ്ട് തന്നെ ആദ്യത്തെ വീഡിയോ കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് വീഡിയോയിലേക്ക് പോകാം ആദ്യ ഭാഗം കണ്ടിട്ട് പലരും താങ്കൾ ഉപയോഗിക്കുന്ന കൈമാസിൻ്റെ വേർഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് ചോദിച്ചിരുന്നു അപ്പോൾ അത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്നും എവിടുന്ന് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോ പറയുന്ന പോലെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വേർഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അതൊരു പർച്ചേസ്ഡ് വേഷനാണ് ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും സിസ്റ്റുവേഷൻ ഉണ്ടായി തന്നെ നമ്മൾ വീണ്ടും സെലക്ട് ചെയ്യുന്നു അവിടെ നമ്മൾ മീഡിയ സെലക്ട് ചെയ്യുന്നു രണ്ട് മൂന്ന് വീഡിയോസ് ആഡ് ചെയ്യുവാണ് ഇവിടെ മൂന്ന് വീഡിയോസ് ആഡ് ആയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയിരുന്നത് എക്സ്ട്രാക്ട് ഓഡിയോ വരെ ആയിരുന്നു അടുത്തായിട്ട് നമുക്ക് ഹോം സ്ക്രീനിൽ കാണുന്ന ഓഡിയോ എന്ന് പറയുന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യാം ഈ ഓഡിയോ ഓപ്ഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക് കൊടുക്കണമെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ ചെന്നിട്ടാണ് ചെയ്യേണ്ടത് ഇവിടെ കൈൻ മാസ്റ്ററിൻ്റെ കുറച്ച് അവർ നൽകിയിരിക്കുന്ന കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് കാണാം സോറി ഓഡിയോസ് കാണാം ഇനി നമ്മുടെ സ്റ്റോറേജിലുള്ള ഓഡിയോ ആണ് നമുക്ക് എടുക്കേണ്ടതെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫോൾഡ് ഫോൾഡ് അടിച്ചു ചെല്ലുക അതിനുശേഷം ഏത് ഫോൾഡർ ആണോ നമ്മുടെ ഓഡിയോ ഉള്ളത് അത് സെലക്ട് ചെയ്യുക ഇവിടെ ഡൗൺലോഡിൽ രണ്ട് ഓഡിയോ ആണ് ഉള്ളത് ഞാനതിൽ ആദ്യത്തെ ഓഡിയോ സെലക്ട് ചെയ്യുന്നു ഇപ്പോൾ ഓഡിയോ നമ്മുടെ ടൈം ലൈനിലേക്ക് വരാനായിട്ട് ഈ ഒരു പ്ലസ് ചിഹ്നത്തിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ദെൻ ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു ഓഡിയോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക ഈ ഓഡിയോ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കുറേ അധികം ഓപ്ഷൻസ് വന്നായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇതിലാദ്യത്തെ ഓപ്ഷൻസ് ഓപ്ഷന് വോളിയോ കൂട്ടാനും കുറയ്ക്കാനും ഉള്ളതാണ് നമ്മൾ ഓൾറെഡി കണ്ടതാണ് അടുത്തത് ഇ ക്യു അത് കണ്ടതാണ് തൊട്ടപ്പുറത്തെ വോളിയം എൻവല ഇത് നമ്മൾ തൊട്ട് മുമ്പിലത്തെ വീഡിയോയിൽ കണ്ടതാണ് റിവേബ് റിവേബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറച്ചധികം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഓഡിയോ ഈ ഒരു ശബ്ദത്തിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും ജസ്റ്റ് എക്കോ റൂം ഒന്ന് കൊടുത്തു നോക്കാം ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഓഡിയോയുടെ ഒരു എക്കോ കൂടുതലുണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഇത് കൃത്യമായിട്ട് മനസ്സിലാകാൻ പറ്റുന്നത് നമ്മുടെ ഒരു വോയിസ് ഓവർ കൊടുത്തിട്ട് അതിന് ഈ ഓപ്ഷൻസ് ചേഞ്ച് വരുത്തുമ്പോഴാണ് നമുക്കിത് മനസ്സിലാകുന്നത് നമ്മുടെ വോയിസ് ചേഞ്ചർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാവും ഇവിടെ റോബോട്ടെന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇതാണ് ഒന്ന് ചേഞ്ച് ഇത് ശരിക്കും നമ്മുടെ വോയിസ് ഓവർ ആണ് നല്ല പോലെ ഇത് മനസ്സിലാവുന്നതാണ് അടുത്താണ് ഡക്ക് ഡക്ലിങ്ങിനെ കുറിച്ച് കുറച്ച് വൈഡ് ആയിട്ട് തന്നെ പറയേണ്ടതുണ്ട് അപ്പോൾ അത് ചെയ്തൊക്കെ കാണിക്കുമ്പോൾ ഒരു ആറേഴ് മിനിറ്റ് പിടിക്കും അപ്പം അതിനൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ തന്നെ നമുക്ക് ചെയ്യാം ലൂപ്പ് ലൂപ്പും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൂപ്പ് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുന്നു അതിന് ശേഷം നമ്മൾ വീഡിയോയുടെ അവസാനം കൊണ്ടുവെക്കുക എന്നിട്ട് ലൂപ്പ് ടു എൻഡ് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ വീഡിയോയുടെ അതേ ലെങ്തിലേക്ക് ഓഡിയോ ചേഞ്ച് ആവുന്ന അല്ലെങ്കിൽ ഓഡിയോടെ ആ ഡ്യൂർദേശം വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നോക്കുക അപ്പോൾ ഇതിനു വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അടുത്താണ് ട്രിം ആൻഡ് സ്പ്ലിറ്റ് നമ്മുടെ ഓഡിയോ ട്രിം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് ജസ്റ്റ് ഓഡിയോ സെലക്ട് ചെയ്യാം അതിന് ശേഷം ട്രിം ഓർ സ്പ്ലിറ്റ് കൊടുക്കുക ഇവിടെ നമുക്ക് നമ്മുടെ ഓഡിയോയുടെ ഓഡിയോയിൽ കട്ടിങ് അത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധി സാധിക്കുന്നതായിരിക്കും അടുത്തതായിട്ട് നമുക്ക് റെക്കോർഡിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നോക്കാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വോയിസ് കവറൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു ഇപ്പം ഇവിടെ ഞാൻ പറഞ്ഞ ഒരു വോയിസ് കവർ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം പ്ലേ ചെയ്ത് നോക്കാം ഹലോ ഫ്രണ്ട്സ് ഇവിടെ നമ്മുടെ വോയിസ് ഒന്ന് നന്നായിട്ട് കുറച്ച് കൊടുക്കേണ്ടതുണ്ട് അപ്പം തന്നെ റോബോട്ടിക് സൗണ്ടൊക്കെ കയറി വന്നിട്ടുണ്ട് നമുക്കതൊക്കെ ഒന്ന് ഡിസേബിൾ ഡിസേബിളാക്കാം നോർമലി കൊടുക്കാം ുംൊബൽ ഇങ്ങനെയാണ് നമ്മൾ വോയിസ് കവർ കൊടുക്കുന്നത് നമുക്ക് എത്ര ടൈമിൽ വേണേലും കൊടുക്കാം ഈ പ്ലേ ഹെഡ് എവിടെ വെക്കുന്നു അവിടെ തൊട്ടായിരിക്കും നമ്മുടെ വോയിസ് കവർ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നത് അപ്പം അടുത്ത ഒരു ഓപ്ഷനിലേക്ക് പോവുകയാണ് ലെയർ ലെയർ എന്ന് പറയുന്നത് കുറേ അധികം ഓപ്ഷൻസ് ഇതിലുണ്ട് മീഡിയ എഫക്റ്റ് സ്റ്റിക്കർ ടെക്സ്റ്റ് ഹാൻഡ് റൈറ്റിംഗ് ഇതിൽ നമ്മൾ ആദ്യം മീഡിയ സെലക്ട് ചെയ്യുന്നു അതിന് മുമ്പ് നമ്മൾ ഈ ഓഡിയോസൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാണ് നമ്മൾ ലെയർ സെലക്ട് ചെയ്യുന്നു അതിന് മീഡിയ ഇത് നമ്മുടെ ഈ വീഡിയോയിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് അതിൻ്റെ മുകളിലായിട്ട് അടുത്തൊരു വീഡിയോ അല്ലെങ്കിൽ ഇമേജ് പ്ലേസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ലെയർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യാണ് നിങ്ങൾക്ക് നോക്കാം ഈ പ്ലേ ഹെഡിൻ്റെ അവിടെ തൊട്ടാണ് നമ്മുടെ അടുത്ത ലെയറിലുള്ള വീഡിയോ വന്നിരിക്കുന്നത് ഇത് നമുക്ക് ഈ ഒരു ലെയർ നമുക്ക് ഒരുപാട് രീതിയിൽ അതിൻ്റെ അഡ്വാൻസ്ഡ് ആയ രീതിയിലാണ് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അത് വരും വീഡിയോകളിൽ കാണിക്കാം ഇവിടെ നമുക്ക് ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തുന്ന ഓപ്ഷൻസ് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ ട്രിം ആൻഡ് സ്പ്ലിറ്റാണ് നമുക്ക് ഈ ലെയർ കട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് തൊട്ടടുത്ത ഓപ്ഷനാണ് ഇതിൽ നമുക്ക് ഇവിടെ ഒരു വൈറ്റ് പാർട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് ഒരു വൈറ്റ് പാർട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് ഇത് വരുന്നതായിട്ട് കാണാം നോക്കുക അതിനുശേഷം നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് പിടിച്ച് നമുക്ക് ഇത് ഈ ഒരു വീഡിയോയുടെ സ്ഥലം നിർണ്ണയിക്കാവുന്നതാണ് ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ കൊണ്ടുവച്ചു അതിന് ശേഷം ക്ലിക്ക് ചെയ്യുന്നു അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം ഇൻ ആനിമേഷൻ ഇൻ ആനിമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെയർ ആരംഭിക്കുമ്പോൾ ഫെയ്ഡിൽ വേണോ അല്ലെങ്കിൽ നോക്കുക എന്താ റൈറ്റിലേക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇവിടെ നമുക്കതിൻ്റെ ടൈമൊക്കെ കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ ടൈം കുറച്ചു കൊടുത്താൽ വളരെ പെട്ടെന്ന് വരും കൂട്ടി കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ വളരെ പയ്യെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ നമ്മൾ നൺ കൊടുക്കുന്നു അടുത്ത ഓപ്ഷൻ ഓവറോൾ ആനിമേഷൻ ഓവറോൾ ആനിമേഷൻ എന്ന് പറഞ്ഞാൽ ഇതിലും കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട് നമുക്കിത് ഫ്ലോട്ടിംഗ് എന്ന് കൊടുത്ത് നോക്കാം നോക്കാം ഇത് ഫ്ലോട്ടിംഗ് കൊടുത്ത് കഴിയുമ്പോഴത്തേനും ഇത് അവിടെ കിടന്ന് ഇങ്ങനെ അനങ്ങുന്നതായിട്ട് കാണിക്കും ഇതിനെ നോക്കാം പല ഓപ്ഷൻസ് ഉണ്ട് ഇത് റിങ് പോലെ ഇങ്ങനെ കറങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇതാണ് ഈ ഒരു ഓപ്ഷനോട് ഉദ്ദേശിക്കുന്നത് ഔട്ട് ആനിമേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നാനിമേഷൻ നേരെ ഓപ്പോസിറ്റ് എന്താ വീഡിയോ ആ ലെയറിലെ വീഡിയോ തീരുന്ന ആ സമയത്ത് ഏത് രീതിയിൽ അത് വരണം അത് ആയിട്ട് വേണോ അല്ലെങ്കിൽ സ്ലൈഡ് സ്ലൈഡ് റൈറ്റ് വേണോ സ്ലൈഡ് ലെഫ്റ്റ് വേണോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അടുത്ത് ക്രോമാക്കി ക്രോമാക്കിയെ സംബന്ധിച്ച് ഒരുപാട് പറയാനുണ്ട് അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അടുത്ത് ക്രോപ്പിംഗ് ആണ് നമുക്ക് വീഡിയോ ജസ്റ്റ് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ സൂമിങ് ഇന്ന് ഔട്ട് ഒക്കെ ചെയ്യണമെങ്കിൽ അല്ല ക്രോപ്പ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷനാണോ ഉപയോഗിക്കുന്നത് അടുത്ത റിവേഴ്സ് ഉണ്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് റിവേഴ്സ് ചെയ്യണേൽ അത് ഉപയോഗിക്കാം അടുത്താണ് ആൽഫ ഒപ്പാസിറ്റി ഒപ്പാസിറ്റി എന്ന് പറയുമ്പം നിങ്ങൾ നോക്കുക ഇവിടെ ഇതിനുണ്ടാകുന്ന ചേഞ്ച് ഇതൊരു മങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഞാനിവിടെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഒപ്പാസിറ്റി കൊടുക്കുവാണ് അടുത്ത ടൂളാണ് കളർ ഫിൽട്ടർ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കളർ ഫിൽറ്റർ അപ്ലൈ ചെയ്ത് നോക്കിയാണ് അപ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നേ ഉള്ളൂ അവിടെ തന്നെ അതുതന്നെയാണ് ഇവിടെയും വരുന്നത് അടുത്ത റൊട്ടേറ്റ് ആൻഡ് മിററി അതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാര്യമായിട്ട് കണ്ടതാണ് ദെൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് കാണുമ്പോഴേ മനസ്സിലാവും സാച്ചുറേഷനൊക്കെ കൂട്ടിക്കൊടുക്കുന്നത് ഇത് ഓരോ വീഡിയോയ്ക്കും ഓരോ രീതിയിൽ മാത്രം രീതിയിലാണ് ചേഞ്ച് ചെയ്യേണ്ടത് എല്ലാ വീഡിയോക്കും ഒരുപോലെയല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വിടിക്കും ആപ്റ്റാവുന്ന രീതിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അടുത്ത് ഇ ക്യു അത് നമ്മൾ കണ്ടാണ് വോളിയം എൻവലപ്പ് കണ്ടാണ് റിവേബ് കണ്ടാണ് വോയിസ് ചേഞ്ച് കണ്ടാണ് അടുത്താണ് ബ്ലെൻഡിങ് ബ്ലെൻഡിങ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ അത്യാവശ്യം എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് ബ്ലെൻഡിങ് ബ്ലെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നോക്കുക ഇപ്പം ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസം നോക്കുക നോർമലും ബ്ലെൻഡിങ്ങും നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആ ഒരു വീഡിയോയിലേക്ക് നമ്മുടെ ലെയർ വീഡിയോ ഓവർലേ ചെയ്തു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ സംബന്ധിച്ച് അത് അത്ര കൃത്യമായിട്ട് വരികയല്ല എന്നാൽ ഒരേ ബാക്ക്ഗ്രൗണ്ടിലുള്ള രണ്ട് വീഡിയോസ് ആണെങ്കിൽ ഒരേ ബാക്ക്ഗ്രൗണ്ടിലുള്ള രണ്ട് വീഡിയോസ് ആണെങ്കിൽ ഇത് കൃത്യമായിട്ട് വരുന്നതായിരിക്കും ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ഓപ്ഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് ഒരേ ബാക്ക്ഗ്രൗണ്ടിലുള്ള വീഡിയോസ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാൻ പറ്റുക ഇവിടെ ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ ദെൻ എക്സ്ട്രാ ആയിട്ട് ഓഡിയോ നമുക്ക് ലെയറിൻ്റെ ഓഡിയോ എക്സ്ട്രാറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അത് ചെയ്യാവുന്നതാണ് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മുടെ ലെയറിൽ മീഡിയ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ചെയ്യാനായിട്ട് സാധ്യമാകുന്നത് അടുത്ത ലെയറിൽ നമുക്ക് എഫക്റ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു ഉണ്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് ബേസിക് എഫക്ട്സ് മാത്രം ഒന്ന് നോക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് ബ്ലറിങ് ബ്ലർ ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നോക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം നോക്കുക നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു വീഡിയോ ബ്ലർ ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് ലെയറിൽ വിധി ചെയ്യാവുന്നതേ ഉള്ളൂ നോക്കാം ഇതിനോടുത്ത് ആ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ നമ്മൾ ജസ്റ്റ് ആ ഒന്ന് കൊടുത്ത് നോക്കാം നോക്ക് ഒരു പർട്ടിക്കുലർ ഭാഗത്തായിട്ട് നമുക്ക് ബ്ലർ വന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇതിൽ ബ്ലറിൻ്റെ വലിപ്പം ബ്ലറിൻ്റെ വലിപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഭാഗത്ത് നമുക്ക് കൊടുക്കാം എന്താ നമുക്കിവിടെ മാത്രം ബ്ലർ ചെയ്ത് കൊടുക്കാം നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഭാഗത്ത് മാത്രം ബ്ലർ വന്നിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് തന്നെ കുറേയധികം സെറ്റിങ്സ് ഉണ്ട് ഇതിൽ ഫെയ്ഡ് നോക്കാം ഫെയ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഉണ്ട വ്യത്യാസം നോക്കുക ചെറിയ രീതിയിൽ അത് ഫെയ്ഡായിട്ട് ഡിസ്പ്ലേ ആവുന്നതായിട്ട് കാണാൻ സാധിക്കും നോക്കാം ബ്ലിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മിന്നി മിന്നി പോകുന്ന ഇത് പല രീതിയിൽ നമുക്ക് ഓരോ വീഡിയോയ്ക്ക് അനുസൃതമായ രീതിക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഇത് മറ്റേ ആദ്യത്തെ ആണ് ഇത് ഔട്ട് ആണ് അടുത്ത സെറ്റിങ്സ് ബ്ലറിൻ്റെ സ്ട്രെങ്ത് നമുക്ക് കൂട്ടിയും കുറച്ചും കൊടുക്കാനായിട്ട് സാധിക്കും ജസ്റ്റ് കൂട്ടിയിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം നമുക്കവിടെ ഞാൻ ബ്ലിങ്കിങ് കൊടുത്തിരുന്നു അതൊന്ന് നോക്കുക ഇവിടെ ഇപ്പോൾ ബ്ലററിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ കൂടുതലാണ് അത് ഓരോ വീഡിയോയ്ക്കും അതനുസൃതമായി കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ ഒപ്പാസിറ്റി ഒപ്പാസിറ്റിയിലുണ്ടാകുന്ന ചേഞ്ച് നോക്കുക നോക്കിപ്പോൾ വളരെ മൈന്യൂട്ടായിട്ട് മാത്രമേ നമ്മുടെ ബ്ലറിങ് അവിടെ വന്നിട്ടുള്ളൂ ട്രിം നമുക്ക് എവിടെ വരെ വേണം നമ്മുടെ ബ്ലർ ഇപ്പോൾ വളരെ കുറച്ച് മതിയെങ്കിൽ നമുക്കത് ട്രിം ചെയ്യാവുന്നതാണ് പിന്നെ ഏത് ഷേപ്പിൽ നമ്മൾ ബ്ല കൊടുക്കണം എന്നുള്ളത് നോക്കുക ഇപ്പം ഈ ഒരു സ്റ്റാർ ആകൃതി നമുക്കൊന്ന് ബ്ലർ ചെയ്ത് കൊടുത്ത് നോക്കാം നമുക്കിപ്പോൾ സ്റ്റാർ ആകൃതിയിലാണ് ഇതിൽ ഒപ്പാസിറ്റി കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് അത് കൃത്യമായി നോക്കുക അത് ഞങ്ങളിഷ്ടത്തിന് കൊടുക്കുക ഒപ്പം തന്നെ ഇതിൻ്റെ മുകളിൽ ഫെദർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നോക്കുക ഇതിൽ ഫെദർ കൂട്ടുമ്പോൾ നമ്മളുടെ വീഡിയോമായിട്ട് ഈ ബ്ലർ ഒന്ന് കൂടി ചേരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അതായിട്ടൊന്ന് ബ്ലെൻഡ് ആകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ഈ ഫെതർ കൊടുത്ത് ചെയ്യുമായിരിക്കും എപ്പോഴും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ഒറിജിനാലിറ്റി വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബ്ലറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാനുള്ളത് അപ്പം തന്നെ ഈ സോറി അപ്പം തന്നെ ഈ എഫക്റ്റിൽ നമുക്ക് ഗെറ്റ് മോർ അത് പർച്ചേസ്ഡ് പേഷനാണെങ്കിൽ മാത്രമേ നമുക്ക് ഗെറ്റ് മോർ കിട്ടത്തുള്ളൂ നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന കൈൻ മാസ്റ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇത്രയും ഓപ്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാൽ നമ്മൾ ഒന്നെങ്കിൽ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മൊത്തം കിട്ടും അല്ലെങ്കിൽ നമ്മൾ മോഡിഫൈഡ് വേർഷൻസ് ഗൂഗിളിൽ തപ്പിയെടുത്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക അതിൽ ഈ ഗെറ്റ് മോറൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും അടുത്ത സ്റ്റിക്കേഴ്സ് നമുക്ക് ഇവിടെ കുറച്ച് സ്റ്റിക്കേഴ്സ് മാത്രമേ അലാബഡ് ആയിട്ടുള്ളൂ ഗെറ്റ് മോറിലാണെങ്കിൽ കുറേ അധികം ഉണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ ജസ്റ്റ് ഓരോ സ്റ്റിക്കേഴ്സ് നമുക്കിവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ സ്മൈലിങ്സ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിൽ നമുക്ക് വേണ്ട ചേഞ്ചസ് വരുത്താം നമ്മൾ ഓൾറെഡി കണ്ടതാണ് നമ്മൾ ആ ബ്ലറിന് കൊടുക്കുന്ന അതേ എഫക്റ്റൊക്കെ നമുക്ക് ഇതിനും കൊടുക്കാനായിട്ട് സാധിക്കും അടുത്ത ടെക്സ്റ്റ് ഓക്കെ എലഫൻറ്റ് നമുക്ക് നമ്മുടെ ഇവിടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ടെക്സ്റ്റിന് തന്നെ നമുക്ക് ഒരുപാട് ആനിമേഷനും കാര്യങ്ങളും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഓവറോൾ ആനിമേഷൻ എടുത്ത് ജസ്റ്റ് ബ്ലിങ്ക് സ്ലോ സ്ലോന്ന് കൊടുക്കാം നമ്മൾ ഓൾറെഡി കണ്ടതാണ് അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാത്തത് ഇതിൽ നമുക്ക് ടെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും ലെഫ്റ്റ് സൈഡിൽ പറയണമെങ്കിൽ നടുക്കായിട്ട് പറയണമെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഔട്ട്ലൈൻ പറയണമെങ്കിൽ സോറി അണ്ടർ ലൈൻ ഔട്ട്ലൈൻ അല്ല അണ്ടർലൈൻ പറഞ്ഞെങ്കിൽ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് പിന്നെ ഷാഡോ കൊടുക്കാം ഗ്ലോ കൊടുക്കാം ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം നമുക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഇത്ര ആണ് അവിടെ ഉള്ളത് പിന്നെ ഹാൻഡ് റൈ ഹാൻഡ് റൈറ്റിങ് നമുക്കിവിടെ ജസ്റ്റ് എഴുതി കൊടുക്കാനായിട്ട് സാധിക്കും കളറും കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം നമുക്കിത് മായ്ക്കാനായിട്ട് സാധിക്കും ഇത്ര ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഈ ലെയർ എന്ന് പറഞ്ഞ ഭാഗം നമുക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്തായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലെ കുറച്ച് ടൂൾസ് കാണാം ഇപ്പോൾ ഏറ്റവും മൂളില് ഒരു ആരോ ചിഹ്നത്തിലുള്ള ടൂൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബാക്കി പോകാനാണ് അതിൻ്റെ തൊട്ട് താഴത്തെ അണ്ടു ടൂളാണ് അതിൻ്റെ തൊട്ട് താഴത്തെ റീഡ്യൂ ടൂളാണ് അതിൻ്റെ തൊട്ട് താഴത്തെ ടൂൾ നമ്മൾ ക്യാപ്ചർ ആൻഡ് സേവ് ക്യാപ്ചർ ആൻഡ് ആഡ് ആസ് ക്ലിപ്പ് ക്യാപ്ചർ ആൻഡ് ആഡ് ആസ് സ്ലെയർന്ന് മൂന്ന് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് എവിടെയാണോ നമ്മൾ ഫോട്ടോ ക്യാപ്ചർ ചെയ്യേണ്ടോ അവിടെ കൊണ്ടു ഫസ്റ്റ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ ആ ഒരു ഭാഗത്ത് നിന്ന് ഒരു സ്ക്രീൻഷോട്ടായിട്ട് എടുത്തിട്ടുണ്ടാവും ഇനി നമുക്ക് എവിടെയാണോ അത് പേസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം ഞാൻ ഏറ്റവും താഴത്തെ ആഡാസ് ലെയർ കൊടുക്കുവാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ എടുത്ത സ്ക്രീൻഷോട്ട് ഇവിടെ ജസ്റ്റ് പേസ്റ്റ് ആയിട്ട് ഒരു ലെയർ ആയിട്ട് വന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് കുറേ അധികം ആനിമേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും അത് നമ്മൾ മുമ്പ് കണ്ടതാണ് അതുകൊണ്ടാണ് വീണ്ടും ആവർത്തിക്കാത്തത് അടുത്ത അതിൻ്റെ തൊട്ട് താഴത്തെ ടൂള് ഈ ടൂളിൽ മൂന്ന് ഓപ്ഷൻസ് ഒന്ന് ഓഡിയോ ടു ഓഡിയോ വീഡിയോ എഡിറ്റിങ് ഇതിൽ ഓഡിയോയിൽ പ്രധാനമായിട്ടും ഓഡിയോ ഫെയ്ഡിങ് സ്റ്റാർട്ട് ഓഫ് പ്രോ പ്രോജക്റ്റും ഓഡിയോ ഫെയ്ഡ് ഔട്ട് എൻഡ് ഓഫ് പ്രോജക്റ്റുമാണ് ഉള്ളത് ഇത് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ പ്രോജക്റ്റ് അതായത് വീഡിയോയുടെ തുടങ്ങുന്നതിന് മുമ്പുള്ള വോളിയം ആദ്യം കുറച്ച് ഫെയ്ഡായിട്ട് വന്നിട്ട് അതിൻ്റെ നോർമലിലേക്ക് വരാനാണ് ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത് ഇവിടെ മൂന്ന് സെക്കൻഡ് അല്ലെ നാല് സെക്കൻഡ് അത് എത്ര സെക്കൻഡാണ് ആ ആയിട്ട് വരേണ്ടത് അതായത് ചെറിയ രീതിയിൽ കൂടി കൂടി വന്നാൽ നോർമൽ ഓളിയതിലേക്ക് വരും തൊട്ട് താഴത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ എൻഡ് ഓഫ് ദി പ്രോജക്റ്റ് ആണ് അപ്പം പ്രോജക്ടിൻ്റെ അവസാനം ഇവിടെ എത്രയാണ് ഇവിടെ ഇവിടെ രണ്ടാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പം ഇവിടെ എനേബിൾ ആക്കിയിട്ടില്ല എനേബിൾ ചെയ്യണം എനേബിൾ ആക്കിയിട്ട് ഇവിടെ രണ്ടാണ് കൊടുത്തിരിക്കുന്നത് ആ രണ്ട് സെക്കൻഡ് അത് ജസ്റ്റ് ആയിട്ട് പോകുന്നതായിട്ട് കാണാം ഇത് വീഡിയോയുടെ ആണെങ്കിലും അതേ രീതി തന്നെയാണ് വീഡിയോ ആദ്യം ജസ്റ്റ് എന്താണ് ഒന്ന് ഒന്ന് ആയിട്ട് വന്നിട്ടായിരിക്കും ഇവിടെ സെക്കൻഡ് ആയിട്ടായിരിക്കും വീഡിയോ സ്റ്റാ എന്താ നോർമൽ ഇതിലേക്ക് നമുക്ക് നോക്കാം ആയിട്ട് വന്നിട്ടായിരിക്കും വരുന്നതിന്റെ നോർമൽ ആയിട്ടുള്ള കൊപ്പാസിറ്റിയിലേക്ക് വരുന്നത് അവിടെ ഉദ്ദേശിക്കുന്നത് അതിന്റെ തൊട്ട് താഴത്തെ ടൂൾ നോക്കാം ഈ ടൂൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് ലെയർ ലെയർ ആയിട്ട് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കാണിക്കാം അപ്പൊ നമ്മൾ കുറേ ലെയറുകൾ എടുത്തിടുക എന്ന് ഓർക്കുക സ്റ്റിക്കറിന്റെ ജസ്റ്റ് സ്റ്റിക്കറിന്റെ ലെയർ ഒന്ന് ഒന്നിടാം ജസ്റ്റ് ഒന്ന് ലെയറുകൾ ഒന്ന് രണ്ടെണ്ണം ആഡ് ചെയ്യുന്നേ ഉള്ളൂ ഇപ്പം ഇവിടെ നമുക്ക് മൂന്നാല് ലെയറുകൾ വന്നു ഇപ്പം ഇവിടെ ഓരോന്ന് എടുത്തെടുത്ത് ഇങ്ങനെ ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതിനാണ് ഇപ്പോൾ ഒന്ന് രണ്ട് ലെയറേ ഉള്ളൂ പക്ഷെ ഒരുപാട് ലെയർ ഒക്കെ ഇട്ട് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട അവസരങ്ങൾ വരും അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായ രീതിയിൽ ചെയ്യുന്ന സമയങ്ങളിൽ അപ്പം ഇവിടെ ചെയ്യുവാണെങ്കിൽ നമുക്കിത് വളരെ എളുപ്പത്തില് നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ് നമുക്ക് അങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇത് മാറ്റാനായിട്ട് സാധിക്കും ഇവിടെ ജസ്റ്റ് ഒരു അതിൻ്റെ ഒരു ചെറിയ ഡിസ്പ്ലേയും കാണാനായിട്ട് സാധിക്കും ദൻ അവസാനത്തെ ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് പോകാം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഭാഗമായിട്ട് നമ്മൾ ഓരോ ഭാഗമായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എൻഡിലേക്ക് പോകാനായിട്ടാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നോക്കുക ഇതിൻ്റെ പ്ലേ ഹെഡ് മാറുന്ന മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതാണ് ഈ ഒരു ടൂളിൻ്റെ ഗുണാത് പെട്ടെന്ന് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയാണ് ഇനിയുള്ള ഒരു ഒരു ടൂളും കൂടെ അവസാനമായിട്ട് നമ്മൾ ഒരു ടൂളും കൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇവിടെ നിങ്ങൾക്കൊരു പ്ലസ് ചെയ്യുന്ന നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുവാണ് അത് ക്ലിക്ക് ചെയ്യുമ്പം ഇപ്പോൾ കുറേ അധികം ടെംപ്ലേറ്റുകൾ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ ത്രീ ഡി ട്രാൻസക്ഷനിൽ നമ്മളൊരു ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുവാണ് ഇവിടെ ബൗൺസി ബോക്സ് ഒന്ന് നോക്കാം ഇത് ജസ്റ്റ് ഞാനൊന്ന് സെലക്ട് ചെയ്ത് ഇവിടെ ഓക്കെ കൊടുത്തു ആദ്യം ഈ ക്യാപ്ചർ ആയിട്ടുള്ള ഈ സ്ക്രീൻഷോട്ട് ഒന്ന് ഡിലീറ്റ് ചെയ്തോളാണ് അതുപോലെ തന്നെ ഈ സ്റ്റിക്കർ ഒന്ന് ഡിലീറ്റ് കളയണം ഓക്കെ നിങ്ങൾ നോക്കുക ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു ചെറിയൊരു എഫക്റ്റ് നമ്മൾ ഒരു വീഡിയോയിൽ നിന്ന് മറ്റൊരു വീഡിയോയിലേക്ക് പോകുമ്പോൾ അല്ലേ നമ്മൾ കട്ട് ചെയ്ത ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു മറ്റൊരു കട്ട് ചെയ്ത ഭാഗത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ചെറിയൊരു ആനിമേഷനാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഒരുപാട് ആനിമേഷൻസ് ഉണ്ട് അതിൽ അപ്പം തന്നെ നമുക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്താൽ ഒരുപാട് അഡ്വാൻസ് ആയ രീതിയിലുള്ള ട്രാൻസക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബേസിക് ആയിട്ട് കുറിച്ച് അറിഞ്ഞിരിക്കാനുള്ളത് ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അഡ്വാൻസ് ആയ രീതിയിലേക്ക് എഡിറ്റിങ് കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ അതുകൊണ്ടാണ് കുറേ സമയം എടുത്തിട്ടാണെങ്കിലും രണ്ട് വീഡിയോ ആയിട്ട് നമ്മൾ ഇത്രയും ബേസിക്കായിട്ട് കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസ് അത് വീഡിയോ എഡിറ്റിങ് ആണെങ്കിലും ഫോട്ടോ എഡിറ്റിംഗ് ആണേലും മറ്റ് തെക്ക്പരമായ കാര്യങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്